Dubai Gold and Diamonds, Pride of Generations, Perinelmanna Road, Pattambi. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് പട്ടാമ്പി മേഖലയിലെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങലകൾ തീർത്തു. വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ മനുഷ്യച്ചങ്ങലകളിൽ അണിനിരന്നു. കേരളപ്പിറവി ദിനത്തിൽ ലഹരിക്കെതിരെ പട്ടാമ്പി മേഖലയിലെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും മനുഷ്യച്ചങ്ങലകൾ തീർത്തു. പട്ടാമ്പി ലിമൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിക്കെതിരെയുള്ള മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. യുവാക്കളിൽ ഉയർന്നുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവന്മാരാക്കുവാനും ലഹരിവിരുദ്ധ പ്രചരണത്തിന്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കുവാനും ലക്ഷ്യമിട്ടായിരുന്നു മനുഷ്യച്ചങ്ങല. കോളേജ് പ്രിൻസിപ്പൽ ഷബീർ ബോധവൽക്കരണം നൽകി. കോളേജിലെ ആന്റി ഡ്രഗ് ക്ലബിന്റെയും സോഷ്യൽ ക്ലബിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, മാനേജ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവരും ചങ്ങലയിൽ കണ്ണികളായി. സ്കൂൾ പ്രിൻസിപ്പൾ മനോജ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞയും എടുത്തു. വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ തല ജാഗ്രതാ സമിതിയുടെയും പി ടി ഡിയുടെയും നേതൃത്വത്തിലാണ് വിളയൂർ സെന്ററിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ജെ ആർ സി, ഗേറ്റ് ടീമുകളുടെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യച്ചങ്ങല. പി ടി എ പ്രസിഡന്റ് പി ഷെരീഫ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, പ്രധാനാധ്യാപിക ടി കെ കുൻസു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹാഫിളു മാസർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വർത്തമാനകാല സാമൂഹ്യ വിപത്തായ ലഹരി ഭീകരനെ ആർപ്പി വിളിയോടെ കുട്ടികൾ പ്രതീകാത്മകമായി കത്തിക്കുകയും ചെയ്തു. പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സ്കൂളിന്റെ യു പി വിഭാഗം കോമ്പൗണ്ടിലും സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ബോധവൽക്കരണ പരിപാടിയും നടന്നു. വിളയൂരിലെ വ്യാപാരി സംഘടനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മധുരപാനീയവും നൽകി. പട്ടാമ്പി മൗണ്ട് ഹിറ ഇംഗ്ലീഷ് സ്കൂളിലും കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തു. പ്രിൻസിപ്പൽ കെ ഷംസുദ്ദീൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകി. വഞ്ചിപ്പാട്ട്, കേരള നടനം, കേരള മോഡൽ പ്രദർശനം, ലഹരിവിരുദ്ധ റാലി, പരമ്പരാഗത ഭക്ഷ്യവിഭവ പ്രദർശനം, പ്രശ്നോത്തരി, ലഹരിവിരുദ്ധ ഒപ്പുശേഖരണം എന്നിവയും കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വിദ്യാർത്ഥികൾ അണിനിരുന്ന കുട്ടിച്ചങ്ങലയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. അധ്യാപകരായ പീതാംബരൻ, ശാരിക, ബിന്ദു, ഭവിഷ, സാവിത്രി, ശ്രീജിത്ത്, അൻഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്താല ആസ്പയർ കോളേജിൽ ലഹരിവിരുദ്ധ ക്ലബിന്റെയും എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു മനുഷ്യച്ചങ്ങല തീർത്തത്. പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിക്കുകയും ചെയ്തു. പരിപാടിയിൽ പ്രിൻസിപ്പൽ ഇ പി റിയാസ്, അക്കാദമിക് ഡയറക്ടർ ശാരദ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജിലെ യോദ്ധാവ് ശാരിക, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നാട്യമംഗലം എ എം എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മനുഷ്യച്ചങ്ങലയും റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അമീർനിസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ഒപ്പുശേഖരണത്തിന്റെ ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ മുഹമ്മദ് നിർവഹിച്ചു. കൊപ്പം ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബേബിച്ചൻ ജോർജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. പി ടി എ പ്രസിഡന്റ് ഇ പി ഹസൻ ഹുസൈൻകുട്ടി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, സ്കൂൾ പ്രധാനാധ്യാപിക സി കലാദേവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി മനുഷ്യച്ചങ്ങല തീർത്തു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെല്ലാം മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. തുടർന്ന് നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അനീഫ മാനു അധ്യക്ഷനായിരുന്നു. ജനമൈത്രി ബിറ്റ് ഓഫീസർ രതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും മജീഷ്യനുമായ മുരളീധരൻ വിളയരി മഠത്തിന്റെ മേജിക്കും കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ടി അബ്ദുള്ളക്കുട്ടി, മോഹനസുന്ദരൻ, ഉമ്മർ പാലത്തിങ്ങൽ, സക്കീർ ഹുസൈൻ, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ ഗയ്യൂം, പ്രധാനാധ്യാപിക കെ സുധ, ഇന്ദിര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.